ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുഴയുടെ ഇക്കര ഭാഗത്തു നിന്നും അക്കരെ ഭാഗത്തുള്ള എണ്ണപ്പന തോട്ടത്തിലെ രണ്ട് ആനകളെ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തന്നെ മുറിവാലനും ഗണപതിയും എന്ന് വിളിക്കുന്ന രണ്ടാനകളാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടുകെട്ട് എങ്ങനെ നടന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നല്ല കട്ട കലിപ്പനാണ് ഇവിടുത്തെ മുറിവാലൻ എന്ന ഗണപതി ആവട്ടെ നല്ലൊരു പാവ ആനയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഈ രണ്ടാനകളുടെ സ്വഭാവം ഏകദേശം നന്നായിട്ട് അറിയാൻ പറ്റും. ഈ രണ്ടാനകളുടെയും സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ആ വീഡിയോസിലേക്ക് നമ്മുടെ ഈ ഒരു മുറിവാലൻ നല്ല കലിപ്പിലായിരിക്കും എന്ന ഗണപതി ആവട്ടെ ഭയങ്കര പാവവും ക്യാമറയുടെ മുന്നിൽ നല്ല ആക്ടിവിറ്റിയൊക്കെ ആയിട്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതാ ഈ നിൽക്കുന്ന കേട്ടോ നമ്മുടെ മുറിവാലൻ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും ചിന്നക്കനാലിൽ ചെരിഞ്ഞ മുറിവാലനാണോന്ന്. അതല്ല കേട്ടോ, ഇത് ഈ അതിരപ്പള്ളി ഭാഗത്ത് കാണുന്ന മുറിവാലനാണ്. അപ്പോൾ അതാ നമ്മുടെ ഗണപതി അവിടെ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ഈ സമയം നേരൊക്കെ വെളുത്തില്ല. അപ്പോൾ ഈ പുഴയിലേക്ക് ഓടിക്കാനായിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരാൾ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇപ്പോഴും ഈ ഒരു തോട്ടത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതുകൊണ്ട് അവർ പുഴയിലേക്ക് ഇറക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഇവർ ഈ പുഴയിൽ ഇങ്ങനെ ഇറങ്ങാതെ നിന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. അപ്പുറത്തെ ഭാഗത്ത് ധാരാളം ചൂണ്ടക്കാരൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു തോട്ടത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ആ സൈഡിലുള്ള ചൂണ്ടക്കാരെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആനകൾ ഇതാ പുഴയുടെ സൈഡിൽ ആ മരത്തിനോട് ചേർന്ന് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ അവർ മടി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് തൊട്ടപ്പുറത്തെ സൈഡിലെ ചൂണ്ടക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട്. എന്നാലും നമ്മുടെ ഗണപതി ഇതാ ഒരു മടിയുമില്ലാതെ ആദ്യം തന്നെ പുഴയിലേക്ക് ഇറങ്ങിയേക്കാണ്. അവനങ്ങനെ ആളുകളെ കണ്ടാലൊന്നും മടിയോ പ്രശ്നമൊന്നുമില്ല. നേരെ വന്ന് പുഴയിലേക്ക് ഇറങ്ങും. അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോവും. അപ്പോൾ തൊട്ടപ്പുറത്ത് കുളിക്കടവാണ്. അപ്പോൾ ആ ഭാഗത്ത് ധാരാളം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കടവിലേക്കൊക്കെ ആളുകൾക്ക് വരാമല്ലോ. അവരൊന്നും ആനയുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല വരുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ ഗണപതി അവിടെ നിന്ന് നേരെ പുഴയിലേക്ക് ഇറങ്ങി പുഴ കടന്നു തുടങ്ങി. പക്ഷെ നമ്മുടെ മുറിവാലിന് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മുറിവാലിന് ഇപ്പോഴും ആ പുഴക്കരയിൽ നിന്നിട്ട് അപ്പുറത്തെ സൈഡിലെ ആളുകളെ നോക്കി നിൽക്കുകയാണ്. അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ നിന്ന് ആളുകൾ വരെ നോക്കി നിൽക്കുന്നത്. പക്ഷെ ഗണപതി അതൊന്നും മൈൻഡ് ചെയ്യണില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ എത്ര നേരം വേണമെങ്കിലും നോക്കി നിന്നുള്ള മട്ടിലാണ് പുഴ കിടക്കുന്നത്. പക്ഷേ ഇതേ കണ്ട മുറിവാലിൻ അവിടെ നിന്ന് അവരുടെ അടുത്ത് തോട്ടിയിടാണ്. എന്താണോ എന്നെ നോക്കണേന്നുള്ള മട്ടിൽ അവിടെ നിന്ന് അവരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് ചെല്ലാട്ടോ, ഒരു പേടിയില്ലാണ്ട് എന്തേ നീ ഇങ്ങോട്ട് അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ പേടിയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് മാറി പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പം നിങ്ങൾക്ക് അവർ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കണ പോലെ തോന്നും. പക്ഷേ അവരും ആനയും തമ്മിലും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് നോക്കുന്നതുകൊണ്ടാണ് അവർ അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത്. അവർ നല്ല ഡിസ്റ്റൻസിലാണ് അവർ നിന്ന് ആനേനെ നോക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഗണപതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നേരെ പുഴയിലേക്ക് ഇറങ്ങി അവൻ അവൻ്റെ കാര്യം നോക്കി പുഴ കടന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ മുറിവാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ഇവിടെ നിന്ന് മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ പോലും അവൻ നിങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാം എന്ന മട്ടിൽ അങ്ങനെ നിൽക്കുന്ന ഒരാന കേട്ടോ. ആരും പുള്ളിയുടെ അടുത്ത് കൽപ്പിക്കുന്നതോ ആജ്ഞാപിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ ഗണപതിയുടെ സ്വഭാവം നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും ഗണപതി ഫാൻസാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെ കൂട്ടായെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. കാരണം രണ്ടുപേരുടെയും ക്യാരക്ടർ രണ്ട് തരമാണ്. എന്തായാലും നമ്മുടെ ഒരു ഗണപതിയുടെ ഒരു ശാന്ത സ്വഭാവവും ആ ഒരു അവൻ്റെ ഒരു ആക്ടിവിറ്റിയൊക്കെ കാരണം കൊണ്ടാണ് അവൻ ഇത്രയും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയിൽ എനിക്ക് അവനെ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മുറിവാലനെയൊന്നും അതുപോലെ കിട്ടിയിട്ടില്ല. കാരണം ആളെപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയി നിന്ന് പിന്നെ നമ്മളെ കണ്ടാലും ഭയങ്കര കലിപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും എനിക്ക് മുറിവാലൻ്റെ എടുക്കാൻ പറ്റില്ല. പക്ഷേ കണ്ട വീഡിയോ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ചിന്നക്കനാലിൽ ചെരിഞ്ഞ മുറിവാലനാണോ ഇതെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഇത് വേറെ മുറിവാലനാണ്. ആൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആളിവിടുത്തെ കൊമ്പന്മാരൊക്കെ ആയിട്ട് ഇടി ഉണ്ടാക്കാറുണ്ടെങ്കിലും അത് തമാശക്കൊക്കെ ആയിട്ടാണ് ഇടി ഉണ്ടാക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള മുറിവോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ കൊമ്പന്മാർ തല്ലോടുമ്പോൾ വരാറില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടുത്തെ കൊമ്പന്മാർ തല്ലിട്ടാലും വളരെ കൂട്ടായിട്ട് തന്നെ പോണത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗണപതി ഇതാ നീന്തി നീന്തി പുഴയുടെ ഇക്കര ഭാഗത്ത് എത്താറായി. എന്നിട്ടും നമ്മുടെ മുറിവാലിന് ഇപ്പോഴും അക്കരെ ഭാഗത്ത് തന്നെ നിൽക്കാം കേട്ടോ. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അവിടെ ആളുകൾ നിൽക്കുന്നതുകൊണ്ട് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നോക്കി നിൽക്കണത് ഒന്നും. നമ്മൾ ഇപ്പുറത്തെ റോഡ് സൈഡിൽ നിൽക്കുമ്പോഴായാൽ പോലും അവനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവന് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണ് മുറിവാലിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ആനകളെ കാണുമ്പോൾ ശ്രദ്ധിക്കണം. ഏത് ആനയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആനകളെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം
നല്ല അകലം ഉണ്ടെങ്കിൽ മാത്രമാണ് നോക്കിയെന്നൊക്കെ ഒരു പെട്ടെന്ന് ഓടി വരും. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കണ്ട് ഇവരുടെയൊക്കെ ക്യാരക്ടറൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഏതാനെയാന്ന് കുറേ പേർക്കൊക്കെ തിരിച്ചറിയാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിലരൊക്കെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. അപ്പം നിങ്ങൾ വരുമ്പോഴേക്കായാലും അവിടെയുള്ള ആളുകൾ പറയണതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ആനകളെ മാത്രം നോക്കിക്കാട്ടോ. അപ്പോൾ നമ്മുടെ മുറിവാലൻ അവിടെ നിന്നിടത്തുനിന്ന് കുറച്ച് ഇപ്രഭാഗത്തെത്തിയിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവൻ ഇപ്പോഴൊന്നും ഇങ്ങടേക്ക് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതാ കണ്ടില്ലേ, ഇപ്രഭാഗത്തു നിന്നും പുഴയിലേക്ക് ഇറങ്ങിയിട്ടും അവൻ്റെ നോട്ടം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളുകളെ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഇവൻ പുഴയിൽ ഇറങ്ങി നിൽക്കായിരുന്നു, എന്നിട്ടും അവൻ അതിൻ്റെ കാടിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് വീണ്ടും ഇറങ്ങി വന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ലേ, വെള്ളം വരെ കുടിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ നോക്കി നിന്നിട്ടാണ്. കാരണം അവർ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവന് പുഴ കടക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവൻ്റെ ആ ദേഷ്യം ശരിക്കും അവൻ അപ്പുറ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവൻ്റെ ആ ഒരു ദേഷ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം എൻ്റെ ക്യാമറ ഇത്രയും സൂം ചെയ്യാനേ പറ്റുന്നുള്ളൂ. ശരിക്കും അപ്പുറത്തുനിന്നുള്ള വിഷ്വൽസൊക്കെ നല്ല അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിപ്പോയല്ലോ. എന്തായാലും ഈ ഒരു മുറിവാലൻ അവിടെ നിന്ന് ആളുകൾ പോവാതെ അല്ലെങ്കിൽ ഒന്നും മാറാതെ പുഴ കടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അവൻ പുഴ കടന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ എനിക്കും ഇവിടെ ടൈമില്ല. കാരണം എന്താ കണ്ടില്ലേ, ഇപ്പോഴും അവൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ടൈമൊക്കെ കുറവായിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഇവൻ അവിടെ ഒരുപാട് നേരം നിന്നിട്ട് ആ ആളുകളെ നോക്കി അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറിവാലൻ എന്തായാലും തീരുമാനിച്ച് ഉറപ്പിച്ചേക്കാണ് അപ്പുറത്തുനിന്നുള്ള ആളുകൾ മാറാതെ ഞാൻ ഈ ഒരു പുഴ കടക്കില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഗണപതി ഒരു പാവമായതുകൊണ്ട് വേഗം പുഴ കടന്ന് ഇപ്പുറത്തെ ഭാഗത്തെത്തി തുരുത്തും കഴിഞ്ഞ് കാടും കയറി പോയിട്ടുണ്ടാവും. പക്ഷേ ഇവൻ അങ്ങനെയല്ല, അവിടെ നിന്ന് പുഴയിൽ നിന്ന് വട്ടം കറങ്ങാണ്. ഇവൻ എന്തായാലും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ പുഴ കടക്കണത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെയും ടൈം പോവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവൻ പുഴ കടക്കണതില്ല, കാരണം ഇവൻ എപ്പോൾ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതാ കണ്ടില്ലേ, അവിടെ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ വീണ്ടും ആ ഒരു എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഓൾറെഡി അവനെ അപ്പുറത്തുനിന്ന് ആളുകൾ ഓടിച്ചിട്ടാണ് ഈ ഒരു പുഴ ഭാഗത്തേക്ക് എത്തിച്ചത്. കാരണം രാവിലെ ആയാലും അപ്പോൾ തോട്ടത്തിലൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അപകട സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അവൻ എന്താ ഒരു പുഴയുടെ സൈഡിലൊക്കെ കിടന്ന് കറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ, ഇവൻ എന്തായാലും പുഴ കടക്കുന്ന വിഷലൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു മുറിവാലൻ്റെയും ഗണപതിയുടെയും ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പാവം ഗണപതി ഇപ്പോൾ വീടെത്തിയിട്ടുണ്ടാവും. മുറിവാലൻ ഇപ്പോഴും എല്ലാവരോടും തോട്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്, നല്ല കലിപ്പനാണ്. അപ്പോൾ അത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.